ഇറ്റ്സ് മീ മുഫീദ. കുട്ടികളെ, നമ്മുടെ ഫിസിക്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് സം നാച്ചുറൽ ഫിനോമിന എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. ആ ഒരു ചാപ്റ്ററിലെ നേച്ചറിൽ നടക്കുന്ന ഒരുപാട് ഫിനോമിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണ്. ലൈറ്റ്നിങ് എങ്ങനെയാണ് നടക്കുന്നത്, എർത്ത്ക്വേക്ക് എങ്ങനെയാണ് നടക്കുന്നത്, ഇതെല്ലാം നടന്നു കഴിഞ്ഞാലും ഇതിനെ കുറിച്ചിട്ട് അല്ലെ, ഇതിനെ എങ്ങനെ നമുക്ക് നേരിടാം, അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട കുറെ പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സ് അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഏകദേശം ഒരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ മക്കളെ, നിങ്ങളൊന്ന് നോക്കി ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, 1 × 6 നമുക്ക് 6 മാർക്കാണ് ഇത് ഫുള്ള് കറക്റ്റ് ആയാലും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ എന്റെ കുട്ടികളൊക്കെ ചെയ്യേണ്ട കാര്യം, ഞാനിത് പറയുന്നതിന് കൂടെ നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ ആൻസർ എല്ലാം ശരിയായോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. അപ്പൊ റിച്ചർ സ്കെയിൽ ആണ് ഫസ്റ്റ് കണ്ടത്. വാട്ട് ഇസ് റിച്ചർ സ്കെയിൽ? യെസ്, എർത്ത്ക്വേക്ക് ഉണ്ടായിക്കഴിഞ്ഞാല് അല്ലെ, അത് എത്രത്തോളം അത് ഒരു തീവ്രതയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിൽ ആണ് അല്ലെ, ഒരു ഡിവൈസ് ആണ് റിച്ചർ സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് എർത്ത്ക്വേക്കിന്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ. സോ എർത്ത്ക്വേക്ക് എന്ന് കൊടുക്കാം. നെക്സ്റ്റ് എർത്ത്ക്വേക്ക് എന്ന് കൊടുക്കാം. ഇറ്റ്സ് ഷേക്കിംഗ് ഓഫ് എർത്ത്. ആർക്കാലേ അറിയാത്തത്, എല്ലാവർക്കും അറിയാം ഇറ്റ്സ് എ സഡൻ ഷേക്കിംഗ് ഓഫ് എർത്ത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇലക്ട്രോസ്കോപ്പ്. വാട്ട് ഇസ് ഇലക്ട്രോസ്കോപ്പ്? യെസ്, ഇറ്റ്സ് എ ഡിവൈസ് യൂസ് ടു മെഷർ അല്ലെ, ഇറ്റ്സ് എ ഡിവൈസ് യൂസ് ടു ഡിറ്റക്റ്റ് ദ പ്രസൻസ് ഓഫ് ചാർജ്. ചാർജിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിക്സോൺസ്. വാട്ട് ഇസ് വിക്സോൺസ്? നമുക്കറിയാം എർത്ത്ക്വേക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉണ്ടാകുന്നത് എർത്തിന്റെ ക്രസ്റ്റിലുള്ള മൂവ്മെന്റ് കൊണ്ടാണ് അല്ലെ. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ എർത്ത്ക്വേക്ക് നടക്കാൻ ചാൻസസ് ഉള്ള ഒരു ഏരിയാസ് കുറെ ഉണ്ടാകും. ബൗണ്ടറീസ് ഓഫ് എർത്ത് പ്ലേറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ആ ഒരു ഏരിയാസ് ആണ് വീക്ക് സോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീസ്മിക് സോൺസ് എന്ന് നമ്മൾ പറയാറുണ്ട്. സീസ്മിക് സോൺസ്. നെക്സ്റ്റ് റബ്ബിംഗ്. റബ്ബിംഗ് എന്താണ്? റബ്ബിംഗ്, റബ്ബിംഗും ഇവിടെ തമ്മിൽ എന്താണ് ബന്ധം അല്ലെ? നമുക്കറിയാം രണ്ട് ഇൻസുലേറ്റേഴ്സിനെ പിടിച്ച് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, they will produce charge. ആ ചാർജിന് ഒരു പ്രത്യേകതയുണ്ട്. ബിക്കോസ് അത് സ്റ്റാറ്റിക് ചാർജ് ആയിരിക്കും. എന്താണ് സ്റ്റാറ്റിക്? അതിന് മൂവ് ചെയ്യാൻ പറ്റാത്ത ചാർജസ് ആയിരിക്കും. സോ ഇവിടെ സ്റ്റാറ്റിക് ചാർജ് എന്നുണ്ടോ? ഉണ്ട്. സോ നമുക്ക് അത് മാച്ച് ചെയ്യാൻ പറ്റും അല്ലെ. നെക്സ്റ്റ് ഇലക്ട്രിക് ഡിസ്ചാർജ്. വാട്ട് ഇസ് ഇലക്ട്രിക് ഡിസ്ചാർജ്? ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ദ മീറ്റിംഗ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഒരു വലിയ ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാകുന്നതാണ് നമ്മൾ ലൈറ്റ്നിങ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അത് മാച്ച് ചെയ്ത് കൊടുക്കാം. മീറ്റിംഗ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. സോ മക്കളെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.